മൂൺലൈറ്റ് ഫിലിംസിൻ്റെ മറ്റൊരു പുതുമയുള്ള എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ചെല്ലാനം ഭാഗത്താണ്. ഇന്ന് നാം പങ്കുവയ്ക്കുന്നത് ചെല്ലാനം ഹാർബറും അതുപോലെ തന്നെ ചെല്ലാനം ബീച്ചുമാണ്. ഇതിലെ വിശേഷങ്ങൾ നമുക്കിന്ന് കണ്ട് മടങ്ങാം. ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മൂൺലൈറ്റ് ഫിലിംസിലേക്ക്. മൂൺലൈറ്റ് ഫിലിംസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. പോകാം ഇന്നത്തെ കാഴ്ചയിലേക്ക്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റും കടലിനോട് കുറച്ചുകൂടെ അടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുലിമുട്ടിൻ്റെ കാര്യം, ആ പുലിമുട്ടിൻ്റെ ആ ഒരു പാതയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ നല്ല കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഞങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് ചെറിയൊരു വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ചൂടൊട്ടും നമുക്ക് ഏൽക്കാതെ നല്ലൊരു കടൽക്കാറ്റൊക്കെ ഏറ്റ് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കുളിർമ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ ഞാൻ മറന്നുപോയി. നമ്മൾ സാധാരണ നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ ബീച്ചൊക്കെ പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് നമ്മൾ തിരമാല കാണുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കിക്കെ നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് കാണാനുള്ള ആ ഒരു ഫീല്. കാരണം നമ്മൾ ഏകദേശം നമ്മുടെ കടലിൻ്റെ ആ ഒരു ഒരു പോർഷനിൽ വന്ന് തന്നെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തിരമാല പോകുന്ന ഈ ഒരു ഒരു റിവേഴ്സ് ഡയറക്ഷനിൽ പോകുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. ഇതിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെല്ലാനം ഹാർബറിന് സമീപത്തുള്ള ആ ഒരു ബീച്ച് പ്രദേശമാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. ശരിക്കും ഇതല്ല പ്രധാനപ്പെട്ട ഒരു ബീച്ച് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് ധാരാളം മത്സ്യബന്ധന ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മത്സ്യബന്ധനങ്ങളെല്ലാം കഴിഞ്ഞ് പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ അത് കരയ്ക്കോട്ട് കയറ്റിയിട്ടേക്കാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്, കണ്ടോ.
പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടെ കണ്ണമാലി പോലീസിൻ്റെ ഒരു അറിയിപ്പുണ്ട്. അതായത് ഇവിടെ വന്ന് ചൂണ്ടയിടരുത് എന്ന്. കാരണം ഈയൊരു പ്രദേശത്ത് പല ഭാഗങ്ങളിലും അപകടം പതിയിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ മാത്രം കൈകളിലാണെന്നത് ഓർപ്പിക്കട്ടെ. സോ ഈ ഒരു ഭാഗത്ത് കാഴ്ചകൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക. നമ്മൾ ഇപ്പം ഈ നടന്നു പോകുമ്പോൾ നമുക്കൊരു കുറേ പാറ ഇങ്ങനെ കൂട്ടിയിടാം, പുലിമുട്ടെന്ന് പറയും. നമുക്ക് അങ്ങോട്ട് പോയി നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാമെങ്കിലും ഞാൻ അല്പം മുമ്പ് പറഞ്ഞു തന്നെ വീണ്ടും ഓർപ്പിക്കുകയാണ്, സുരക്ഷയുടെ കാര്യം ഒരുപാട് ശ്രദ്ധിക്കുക. കാരണം നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ അബദ്ധത്തിൽ നമ്മുടെ കാല് വഴുതി വെള്ളത്തിലോട്ട് പോകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ബി കെയർഫുൾ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നു. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ടൊന്നും ഇറങ്ങിയില്ല എങ്ങനെയാണ്? സോ നമ്മളിപ്പം നിൽക്കുന്നത് ചെല്ലാനം ബീച്ചിലാണ്. നമ്മളിങ്ങനെ നോക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകളൊന്നും ഇവിടെ ഇല്ല. പിന്നെ പലയിടങ്ങളിലായിട്ട് അവിടെ ഇവിടെ കുറച്ച് ആളുകളുണ്ട്. സാധാരണ നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര തിരക്കാണ്, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. എന്ന് കരുതി കടലിൽ കുളിക്കാനൊക്കെ ഇറങ്ങുന്നവരെ സൂക്ഷിക്കുക. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ ഒന്ന് രണ്ട് പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് ഒരു കുട്ടി സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്കെന്താ പറയുക, ഒരു ശാന്തമായിട്ടുള്ളൊരിടം. നമ്മുടെ സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കൽപ്പവൃക്ഷങ്ങളാണല്ലേ. കണ്ടോ ഇവിടെ ഒരുപാട് തെങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കി, വളരെ എന്താ പറയുക, ഒരു ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഭാഗം. ഞങ്ങളിങ്ങനെ ചിത്രീകരിച്ച സമയത്ത് ധാരാളം പരുന്തുകൾ ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് അതുപോലെ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്ക് സൈക്കിൾ സവാരി സാധ്യമാവുന്നൊരിടമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കുട്ടി സൈക്കിൾ കിട്ടി പോണുണ്ടോ. പല ഭാഗങ്ങളിലും നമുക്ക് കളിക്കാനുള്ള ഒരിടം കൂടിയാണ് കേട്ടോ. വോളിബോൾ, ക്രിക്കറ്റ്, അതുപോലെ ഫുട്ബോള്, ഇങ്ങനെ പല തരം കളികൾ ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത സമയത്ത് കണ്ടു. രാവിലെയും വൈകിട്ടും നമുക്ക് സൈക്കിൾ സവാരിക്ക് പറ്റിയൊരിടമാണ്. മറ്റ് ശല്യങ്ങളൊന്നുമില്ല. ഇനി സൈക്കിളൊന്ന് വീണാൽ പോലും മണ്ണായതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്തായാലും നല്ലൊരു ഇടം തന്നെയാണ് കേട്ടോ. അനക്കല്ലോ ചത്തു കിടക്കണോ?
കടൽപ്പാമ്പല്ലേ അത്? ഓ, ഇത് കടൽപ്പാമ്പാണ്, ചത്ത് കിടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാല് നല്ല വിഷമുള്ളവരേനാ വന്നാണ് പറയുന്നത്. ആ ഒരു ഭംഗി ആസ്വദിക്കുകയായിരുന്നു. അല്പം മുമ്പ് ഞാൻ കാണിച്ച ആ ചത്ത് കിടക്കുന്ന കടൽപ്പാമ്പുതാ തിരക്കോട് അത് ഇപ്പുറത്തെ വശത്തോട്ട് വന്നു. ഇതില് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം വിഷമുള്ള ഒരു വിഭാഗമാണ് കടൽപ്പാമ്പ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ ഭാഗ്യത്തിന് എന്തായാലും ജീവനുള്ള കടൽപ്പാമ്പിനെ നമ്മൾ വരെ കണ്ടിട്ടില്ല. എനിക്ക് നമ്മൾ കരയിലുള്ള, ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഉള്ള അറിവ് പ്രകാരം കരയിലുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ വിഷമുള്ളത് കടൽപ്പാമ്പിന് തന്നെയാണെന്നാണ്. അങ്ങനെ നമ്മുടെ ഈയൊരു കടപ്പുറത്ത് ഈ ഒരു കാഴ്ച പല ഭാഗങ്ങളിൽ നിന്നും ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പം ഏകദേശം ഒരു സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ഒരു ടൈമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല നമുക്ക് സൺസെറ്റ് ചിത്രീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ചൂടൊട്ടും നമുക്ക് ഫീൽ ചെയ്യാതെ നല്ലൊരു തണുത്ത കാറ്റോടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആരാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ നിന്നു പോകും. അത്ര ഒരു ഒരു എന്താ പറയുക, ഒരു മനോഹരമായൊരു ഇടം തന്നെയാണ് ഇവിടെ. പിള്ളേരുടെ കളി നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചെറിയ ചെറിയ കളികൾക്ക് പോലും പറ്റിയൊരിടം തന്നെയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ കടപ്പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരികെ നടന്നു പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിന്, പ്രത്യേകിച്ചും ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരുടെ ചില സ്വകാര്യ നിമിഷങ്ങൾ ചിലവഴിക്കാൻ പറ്റിയ ഇടങ്ങളിലൊന്നു തന്നെയാണിത്. മറ്റ് ആൾത്തിരക്കുകളില്ല, മറ്റ് ശല്യങ്ങളില്ല. എന്നാൽ എന്താ പറയുക, ഒരു ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മിനിമം വേണ്ടിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. നമുക്ക് എന്താ, നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ എവിടെ പോകും, എങ്ങനെ പോകും, അല്ലെങ്കിൽ അത് ഏത് സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കും എന്നൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയില്ല നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട് എന്നുള്ളത്. സോ തീർച്ചയായും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു കപ്പലയുടെ മുൻപിലാണ്. നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു കപ്പലിൻ്റെ, ഒരു നങ്കൂരമിട്ട ഒരു കപ്പലിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു കപ്പോള ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. മുകളിൽ ഇങ്ങനെ ജീസസ് ഇങ്ങനെ ബ്ലസ് ചെയ്യുന്നൊരു ഇത് നോക്കുമ്പോൾ ഒരു കപ്പലിൻ്റെ ആ ഒരു ആ പങ്കായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ അകത്തൊരു ഒരു മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, ഔസേപ്പിതാവിൻ്റെ രൂപമുണ്ട്. അവിടെ വരുന്നവർക്ക് ഒന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാനും നേർച്ചയിടാനും ഒക്കെ ഉള്ളൊരു അവസരം. വളരെ ഭംഗിയായിട്ട് വെൽ മെയിൻറ്റെയിൻഡായിട്ട് ഇവരിത് കാത്തു സൂക്ഷിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാദരക്ഷകൾ പുറത്തിട്ടിട്ട് മാത്രമേ കയറാവൂ. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പാദരക്ഷകൾ പുറത്തിടുക എന്ന്. ഇവിടെ നേർച്ചപ്പെട്ടി തന്നെ ഒരു ശംഖിൻ്റെ ഒരു രൂപത്തിലാണ് നേർച്ചപ്പെട്ടി ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് കണ്ടോ, നമ്മൾ നോക്കുകയാണ്, ഒരു ശംഖിൻ്റെ രൂപത്തിലാണ് നേർച്ചപ്പെട്ടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. തീർത്ഥം തടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കപ്പള. ഇത് 3/11/2013 സ്ഥാപിച്ചതാണ്.
ഇനി നമ്മൾ കയറുന്നത് ബീച്ചിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ്. നമ്മൾ ആദ്യം പോകുമ്പോൾ തന്നെ ഒരു ബോർഡൊക്കെ കാണും, സേഫ്റ്റി ഫസ്റ്റ്, അതായത് കുറച്ച് സുരക്ഷാ നിയമങ്ങൾ നാം പാലിക്കേണ്ട കുറച്ച് സുരക്ഷാ നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കുറേ അങ്ങ് നടന്നങ്ങ് പോകാം. നമ്മൾ ആ ഒരു ഫിഷിംഗ് ബോട്ട് അതിൻ്റെ അടുത്തോട്ട് നമ്മൾ നോക്കുകയാണ്. ഒന്ന് രണ്ട് ബോട്ടൊക്കെ ഇങ്ങനെ തകർന്നിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാനുള്ള സമയത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അവർ അതിനായിട്ട് സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൂര്യാസ്തമയത്തിൻ്റെ ഒരു മനോഹരമായ കാഴ്ച അതും ഇവിടെ പ്രകടമാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ. നമ്മൾ കുറച്ചുകൂടെ കടലിങ്ങനെ അടുത്ത് കാണുന്നൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. നേരത്തെ പോലെ തന്നെ ഇവിടെയും കുട്ടികൾ ഫുട്ബോളും മറ്റോ കളിക്കുന്നുണ്ട്. നാം ഈ കാണുന്ന ആ ഒരു ചെറിയൊരു കെട്ടിടം, അതായത് മത്സ്യത്തൊഴിലാളികളുടെ വല ഉണക്കുവാനും അവർക്ക് അല്പസമയം വിശ്രമിക്കാനുള്ള ഒരിടമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പം അവർ അവരുടെ മത്സ്യബന്ധനത്തിലേക്ക് പോകുന്ന ആ ഒരു തിരക്കിലായതുകൊണ്ട് പലരും പോയി കഴിഞ്ഞു. അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ പലരും മത്സ്യബന്ധനത്തിനായിട്ട് പുറംകടലിലേക്ക് പോയി കഴിഞ്ഞു. ആ ഒരു കാഴ്ചയാണ് നാം ഇങ്ങനെ വിദൂരങ്ങളിലൂടെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കടലിനെ മടുക്ക് എന്ന് കാണുന്നൊരു ഫീലാണ് ഈ ചെല്ലാനം ബീച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുതന്നെയാണ് മറ്റുള്ള ബീച്ചുകളിൽ നിന്നും ഒരു ഡിഫറൻ്റായിട്ട് നമുക്ക് എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൂണ്ടയിടുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങിയൊക്കെ ചൂണ്ടയിടുമ്പോൾ ശ്രദ്ധിക്കുക, ആ പല സ്ഥലങ്ങളിലും അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. സോ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തുക. വീണ്ടും ആ ഒരു സൂര്യാസ്തമയം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. ധാരാളം മത്സ്യബന്ധന ബോട്ടുകൾ അടുത്ത അവരുടെ ഊഴം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഒരു കാഴ്ചയല്ലേ. നോക്കിക്ക, ആ ഒരു മത്സ്യബന്ധന ബോട്ടുകളെല്ലാം ഇങ്ങനെ അട്ടിക്കട്ടിക്കട്ടി കടുക്കി വെച്ചേക്കുമ്പോൾ എന്തൊരു ഭംഗിയാന്ന് വെച്ചാൽ വളരെ കളർഫുള്ളായിട്ട് ഫീൽ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു കാഴ്ച ഇവിടെ അവസാനിക്കുമ്പോൾ മനോഹരമായ ആ സൂര്യൻ അസ്തമിച്ച് വരുന്ന ആ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് മൂൺലൈറ്റ് ഫിലിംസ് നിങ്ങളോട് വിട പറയുന്നത്. ഇന്ന് നാം കണ്ടത് ചെല്ലാനം ഹാർബറും അതുപോലെ തന്നെ ചെല്ലാനം കടപ്പുറവുമായിരുന്നു. വളരെ ചെറുതെങ്കിലും ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പലരും വ്യക്തിപരമായിട്ട് ഞങ്ങളെ വിളിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. ഞങ്ങൾ ഓരോ വീഡിയോകളും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് മൂൺലൈറ്റ് ഫിലിംസ് നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി. ബൈ.